ഉൽപത്തി 50-ാം അധ്യായം. അപ്പോൾ യോസെഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസെഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രൈമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസെഫ് ഫറവോന്റെ ഗ്രഹക്കാരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എന്റെ അപ്പൻ, ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്കു വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എന്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പീൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസെഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും കോവിൽ അധികാരികളും മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസെഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോട് കൂടെ പോയി. തങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവൻ ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോട് കൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദ്ധാനക്കരയുള്ള ഗോരൻ ആതാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തന്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരൻ ആതാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രൈമ്യരുടെ മഹാവിലാപമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രൈം എന്ന് പേരായി. അത് യോർദ്ധാനക്കരെ ആകുന്നു. അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവനു ചെയ്തു. അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രേക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടു കൂടെ ശ്മശാനഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസെഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസെഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസെഫ് നമ്മളെ ദേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസെഫിന്റെ അടുക്കൽ ആളയച്ചു, അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നിക്ഷമിക്കണം എന്ന് യോസെഫിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസെഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു, ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. യോസെഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. യോസെഫും അവന്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസെഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിന്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മക്കളും യോസെഫിന്റെ മടിയിൽ വളർന്നു. അനന്തരം യോസെഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും
ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്സഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസെഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസെഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വച്ചു.